ജോവച്യുതാനന്ദ ജോ ജോമുകുന്ദ ജോവച്യുതാനന്ദ ജോ ജോമുകുന്ദ രാവേ പരമാനന്ദ രാമഗോവിന്ദ ജോ ജോ ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു. സ്വസ്തികയിലേക്ക് സ്വാഗതം. ശ്രീനിവാസ ഗോവിന്ദ ശ്രീ വെങ്കടേശ ഗോവിന്ദ തിരുപ്പതി വാസ ഗോവിന്ദ തിരുമലൈ വാസ ഗോവിന്ദ. ശ്രീമന് നാരായണൻ വെങ്കടാചലപതി ഇന്നും തിരുപ്പതി ക്ഷേത്രത്തിൽ നിദ്ര പോകുന്നത് ജോജോ എന്ന് തുടങ്ങുന്ന ഈ കീർത്തനം ശ്രവിച്ചുകൊണ്ടാണ്. ഇത് എഴുതിയത് 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭഗവാന്റെ പരമഭക്തനായിരുന്ന ഭഗവാനെ കുറിച്ച് ഏകദേശം 32,000-ത്തോളം കീർത്തനങ്ങൾ രചിച്ചിട്ടുള്ള അന്നമാചാര്യനാണ്. തിരുപ്പതി ബാലാജി ക്ഷേത്രത്തെക്കുറിച്ചും വെങ്കടേശ്വരന്റെ കഥയെക്കുറിച്ചും ഒക്കെ അറിയണമെന്ന് പലരും ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ട്. ഇന്ന് ആ കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ശൈലാദ്രി കുന്നുകളിലുള്ള വെങ്കടാദ്രിയിലാണ് വെങ്കടേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആദിശേഷന്റെ 7 തലകൾ പോലെയാണ് ഈ ശൈലാദ്രി കുന്നുകൾ. വെങ്കടേശ്വരന്റെ കഥ വർണ്ണിച്ചിരിക്കുന്നത് വരാഹപുരാണത്തിലും വെങ്കടാചല മാഹാത്മ്യം എന്ന ഗ്രന്ഥത്തിലുമാണ്. ഈ കഥ തുടങ്ങുന്നത് വരാഹമൂർത്തിയിൽ നിന്നുമാണ്. വരാഹമൂർത്തിക്ക് വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം. വരാഹമൂർത്തിയെ ആദ്യം കണ്ടു തൊഴുതിട്ട് വേണം വെങ്കടേശ്വരനെ നമ്മൾ കാണാൻ ചെല്ലാൻ. കാരണം ആ പ്രദേശം വെങ്കടാദ്രി കുന്നുകളിൽ ആദ്യം ഭഗവാന്റെ സാന്നിധ്യം വരാഹം അവതാരത്തിലായിരുന്നു. അതായത് വരാഹകൽപ്പത്തിന് ആദ്യം ഭൂമിയിൽ മഹാപ്രളയം ഉണ്ടാവുകയും ഭൂമി പാതാളത്തിലേക്ക് താണു പോവുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഭൂമിയെ രക്ഷിക്കാനായിട്ട് വരാഹമൂർത്തിയായിട്ട് ഭഗവാൻ വീണ്ടും വരുന്നുണ്ട്. തൻ്റെ ഭാര്യയാണ് ഭൂമിദേവി. അപ്പോൾ ഭൂമിദേവിക്കും ബ്രഹ്മാവിനും അദ്ദേഹം ഒരു വാഗ്ദാനം കൊടുക്കുകയാണ്. കലിയുഗം ആരംഭിക്കുന്നത് വരെ ഭൂമിയെ പരിപാലിച്ചുകൊണ്ട് അദ്ദേഹം വെങ്കടാദ്രി കുന്നുകളിൽ വസിച്ചു കൊള്ളാമെന്നും ആളുകൾക്ക് ധ്യാനയുഗത്തിലും കർമ്മയുഗത്തിലും ജ്ഞാനവും അനുഗ്രഹവും നൽകിക്കൊള്ളാമെന്നും. ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം പോകുന്നതോടുകൂടി ഭൂമിയിൽ കലിയുഗം ആരംഭിക്കുകയാണ്. ബ്രഹ്മദേവന് വാഗ്ദാനം കൊടുത്തതുപോലെ തന്നെ വരാഹമൂർത്തിയും തിരിച്ച് വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ്. ഭഗവാൻ വിഷ്ണുവിൻ്റെ നാരായണന്റെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാവാതിരുന്നാൽ അനേക വിപത്തുകളാണ് സംഭവിക്കുക. സജ്ജനങ്ങൾക്ക് ദുർജനങ്ങളിൽ നിന്ന് ധാരാളം കഷ്ടതകൾ ഏൽക്കേണ്ടി വരും. ഭൂമിയിൽ അധർമ്മം വിളയാടാൻ പോവുകയാണ്, കലിയുഗം ആരംഭിക്കാൻ പോവുകയാണ്. സജ്ജനങ്ങളെയും ഗോക്കളെയും വേദങ്ങളെയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ശ്രീമൻ നാരായണന്റെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാകാനായിട്ട് എന്താണൊരു വഴി? ബ്രഹ്മദേവൻ ആലോചിച്ചു. അങ്ങനെയാണ് നാരദരെ സമീപിക്കുന്നത്. ഒടുവിൽ നാരദർ ഒരു ഉപായം കണ്ടെത്തുകയാണ് ഭഗവാന്റെ സാന്നിധ്യം കലിയുഗത്തിലും ഭൂമിയിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്താണ് സപ്തഋഷികൾ ഗംഗാനദിയുടെ തീരത്ത് ഒരു മഹായജ്ഞം സംഘടിപ്പിക്കുകയായിരുന്നു. യജ്ഞശിഷ്ടം ഏത് ദേവനാണ് നൽകേണ്ടത് എന്ന പേരിൽ അവർ തമ്മിലൊരു തർക്കം. ആ സമയത്ത് നാരദർ അവിടെ പ്രവേശിക്കുകയാണ്. ദേവന്മാരെയൊക്കെ നേരിട്ട് ചെന്ന് കണ്ട് അവരിൽ ഏറ്റവും മഹാനും ഉത്തമനുമായ ആൾക്കു വേണം യജ്ഞശിഷ്ടം നൽകാനെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നു. അങ്ങനെ സപ്തഋഷികളെല്ലാം കൂടി ചേർന്നിട്ട് ഭൃഗു മഹർഷിയെ നിയോഗിക്കുകയാണ്. ഏത് ദേവനാണ്, ദേവേന്ദ്രനാണോ അതോ ത്രിമൂർത്തികളിൽ തന്നെ ആരാണ്, ബ്രഹ്മാവാണോ ശിവനാണോ വിഷ്ണുവാണോ യജ്ഞശിഷ്ടം നൽകാനായിട്ട് ഏറ്റവും ഉത്തമനും ഏറ്റവും മഹാനുമായിട്ടുള്ള ദേവൻ? അങ്ങനെ ഭൃഗു മഹർഷി ആദ്യം ചെല്ലുന്നത് സ്വർഗലോകത്താണ്. സ്വർഗലോകപതിയായ ദേവേന്ദ്രൻ മഹാഋഷിയായ ഭൃഗു മഹർഷി വരുന്നത് കണ്ടിട്ടും അദ്ദേഹത്തിനെ കാണാത്ത മട്ടില് അപ്സരസുകളുടെ നൃത്തം ആസ്വദിക്കുകയായിരുന്നു. ഇത് കാണുന്ന ഭൃഗു മഹർഷിക്ക് ഏറ്റവും അഹങ്കാരിയായ ദേവനാണ് ദേവേന്ദ്രൻ എന്ന് തോന്നുകയും അദ്ദേഹത്തെ അപ്രകാരം ശപിക്കുകയും ചെയ്യുന്നു. ഈ ബ്രഹ്മാണ്ടമൊട്ടാകെ അഹങ്കാരിയായ ദേവനാണ് നീ എന്ന പേരിൽ അറിയപ്പെടട്ടെ. ഈ ശാപം നൽകിക്കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പിന്നീട് പോകുന്നത് ബ്രഹ്മലോകത്തേക്കാണ്. സകല വേദങ്ങളും സദാ ഉച്ചരിച്ചുകൊണ്ട് സരസ്വതി സമേതനായി അവിടെ ഇരിക്കുകയാണ് ബ്രഹ്മാവ്. അദ്ദേഹം
വേദങ്ങളുടെ സാരവും അർത്ഥവും ഒക്കെ സരസ്വതിയുമായിട്ട് സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭൃഗു മഹർഷി വരുന്നത് കണ്ടിട്ടും അദ്ദേഹത്തെ കണ്ടില്ല എന്ന മട്ടില് സരസ്വതി ദേവിയോട് അദ്ദേഹം സംസാരം തുടരുകയും ചെയ്തു. ഇത് കാണുന്ന ഭൃഗു മഹർഷിക്ക് വളരെ കോപം ജനിക്കുന്നു. തന്നോട് അനാദരവ് കാട്ടിയിരിക്കുകയാണ് ബ്രഹ്മദേവൻ. അങ്ങനെ ബ്രഹ്മദേവനെയും ശപിക്കുകയാണ്. ഈ ബ്രഹ്മാണ്ടത്തിൽ ഒന്നാകെ നിന്നെ ആരും പൂജിക്കാതാകട്ടെ. ഒരു ക്ഷേത്രങ്ങളിലും നിനക്ക് വിഗ്രഹം ഉണ്ടാകാതിരിക്കട്ടെ. ഇപ്രകാരം ശാപം നൽകിക്കൊണ്ട് പിന്നീട് അദ്ദേഹം കൈലാസത്തിലേക്ക് പോവുക. കൈലാസത്തിൽ ദേവാദിദേവനായ മഹാദേവൻ ശ്രീ പാർവതിയോടൊന്നിച്ചിരിക്കുകയാണ്. അദ്ദേഹം രുദ്രധ്യാനത്തിലാണ്. ധ്യാനത്തിൽ നിന്ന് കണ്ണുകൾ തുറന്ന ഉടനെ അദ്ദേഹം ഭൃഗു മഹർഷി വരുന്നത് കണ്ടു. എന്നിട്ടും അദ്ദേഹത്തെ കാണാത്ത മട്ടില് ശ്രീ പാർവതിയുടെ നേർക്ക് തിരിഞ്ഞ് കുശലാന്വേഷണം നടത്തുകയാണ്. ഇത് കാണുന്ന ഭൃഗു മഹർഷിക്ക് വളരെ കോപം ജനിക്കുകയാണ്. തന്നോട് അനാദരവ് കാണിച്ചിരിക്കുകയാണ് മഹാദേവനും. അദ്ദേഹത്തിന് സഹിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം മഹാദേവനെയും ശപിക്കുകയാണ്. അങ്ങയ്ക്ക് ഒരിക്കലും വിഗ്രഹം ഉണ്ടാകാതെ പോകട്ടെ. അങ്ങയെ ലിംഗരൂപത്തിൽ മാത്രമേ ആളുകൾ ആരാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു ശാപം നൽകിക്കൊണ്ട് അദ്ദേഹം പിന്നീട് പോകുന്നത് വൈകുണ്ഠ ലോകത്തേക്കാണ്. ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ സാത്വിക ഭാവമായ ശ്രീമൻ നാരായണൻ ആദിശേഷന് മുകളിൽ ലക്ഷ്മി സമേതനായി ധ്യാനനിരതനായി കിടക്കുകയാണ് അനന്ത ശയനത്തിൽ. വളരെ സൗമ്യമായി പുഞ്ചിരി തൂക്കിക്കൊണ്ടാണ് അദ്ദേഹം ധ്യാനത്തിൽ കിടക്കുന്നത്. ലക്ഷ്മി അദ്ദേഹത്തിന്റെ പാദസേവ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ഭൃഗു മഹർഷി വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഭൃഗു മഹർഷി വൈകുണ്ഠത്തിൽ എത്തി എന്ന് അറിഞ്ഞിട്ടും ഭഗവാൻ കണ്ണു തുറക്കാതെ അപ്പോഴും ധ്യാനനിരതനായി തന്നെ ഇരിക്കുകയാണ്. ഇത് കണ്ട് കോപം കൊണ്ട ഭൃഗു മഹർഷി ഓടി വന്ന് അദ്ദേഹത്തിന്റെ നെഞ്ഞത്ത് ഒരു ചവിട്ട് കൊടുക്കുകയാണ്. ചവിട്ടിയിരിക്കുന്ന നാരായണൻ പെട്ടെന്ന് കണ്ണു തുറക്കുന്നു. പക്ഷേ ഒരു ലേശം പോലും കോപം അദ്ദേഹത്തിന് തോന്നുന്നില്ല. അപ്പോഴും ആ പുഞ്ചിരിയോടുകൂടി തന്നെ ചാടി എഴുന്നേറ്റുകൊണ്ട് ഭൃഗു മഹർഷിയുടെ പാദങ്ങളെ പിടിച്ചുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ്, അങ്ങേക്ക് വേദനിച്ചോ? എൻ്റെ നെഞ്ചത്ത് ചവിട്ടിയപ്പോൾ അങ്ങയുടെ പാദങ്ങൾ വേദനിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കണേ എന്നാണ് ഭഗവാൻ ഭൃഗു മഹർഷിയോട് പറയുന്നത്. ഇത് കേൾക്കുന്ന ഭൃഗു മഹർഷി അത്യന്തം പ്രസന്നവാനാകുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തൃപ്തിയായി. താൻ അന്വേഷിച്ചു വന്ന ആളെ കണ്ടെത്തിയിരിക്കുന്നു. തങ്ങൾ നടത്തിയ മഹായജ്ഞത്തിന്റെ യജ്ഞശിഷ്ടം നൽകാൻ യോഗ്യനായ ആള് ശ്രീമൻ നാരായണൻ തന്നെയാണ്. യജ്ഞശിഷ്ടം സ്വീകരിക്കുവാൻ തനിക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ ഒരു വാഗ്ദാനം നൽകിക്കൊണ്ട് ഭൃഗു മഹർഷിയെ സന്തോഷിപ്പിച്ച് യാത്ര അയക്കുകയാണ് ശ്രീമൻ നാരായണൻ. എന്നാൽ അദ്ദേഹം അവിടുന്ന് പോയതിന് ശേഷമാണ് വൈകുണ്ഠത്തിൽ യഥാർത്ഥ പ്രശ്നം ആരംഭിക്കുന്നത്. ഭഗവാന്റെ വലത് ഭാഗത്ത് നെഞ്ഞത്ത് ചവിട്ടിയിട്ടാണല്ലോ ഭൃഗു മഹർഷി അദ്ദേഹത്തെ ഉണർത്തിയത്. ആ ഭാഗത്താണ് സാക്ഷാൽ മഹാലക്ഷ്മി ഇരിക്കുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ ചവിട്ടിയിട്ടിരിക്കുന്നത് മഹാലക്ഷ്മിക്ക് കൂടിയാണ്. ഒരു ഭാര്യയുടെ അഭിമാനം സംരക്ഷിക്കേണ്ടത് ഭർത്താവിന്റെ ചുമതലയാണ്. ഭൃഗു മഹർഷി അപ്രകാരം ഒരു കാര്യം ചെയ്തിട്ടും തന്റെ ഭർത്താവായ നാരായണൻ അദ്ദേഹത്തോട് ക്ഷമയാചിക്കുന്നതാണ് മഹാലക്ഷ്മി കാണുന്നത്. ഇത് തന്റെ അഭിമാനത്തിനേറ്റ ക്ഷതം പോലെയാണ് ലക്ഷ്മി ദേവിക്ക് തോന്നുന്നത്. ലക്ഷ്മി ദേവിക്ക് ഭഗവാനോട് അതിയായ ദേഷ്യം തോന്നുന്നു. ഭഗവാനോട് പിണങ്ങുകയും ചെയ്യുന്നു. ഒടുവില് ഭഗവാനോട് പിണങ്ങി വൈകുണ്ഠം വിട്ട് ഭൂമിയിലേക്ക് പോവുകയാണ് മഹാലക്ഷ്മി. കരവിരാപൂർ എന്ന് അറിയപ്പെടുന്ന ഒരു പുണ്യമായ സ്ഥലത്ത് പോയിട്ട് മഹാലക്ഷ്മി ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ സ്ഥലം ഇന്ന് മഹാരാഷ്ട്രയിലെ കൊൽഹാപൂരിലാണ്. വൈകുണ്ഠത്തിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് സാക്ഷാൽ മഹാലക്ഷ്മിയാണ്. ലക്ഷ്മി ഇല്ലാതെ നാരായണൻ പരിപൂർണനാവുകയില്ല. ലക്ഷ്മി നാരായണ സ്വരൂപം എവിടെയുണ്ടോ അവിടെ മാത്രമേ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവുകയുള്ളൂ. ലക്ഷ്മി പോകുന്നതോടുകൂടി ഭഗവാന്റെ തേജസ് തന്നെ നഷ്ടപ്പെടുകയാണ്. ഭഗവാൻ വല്ലാതെ വിഷമം അനുഭവിക്കുന്നു, സങ്കടപ്പെടുന്നു, ദുഃഖം അനുഭവിക്കുകയാണ്. വൈകുണ്ഠലോകം മുഴുവനും ഐശ്വര്യം ഇല്ലാതായതുപോലെ അദ്ദേഹത്തിന് തോന്നുകയാണ്. ലക്ഷ്മിയുടെ സാന്നിധ്യം ഇല്ലാത്ത വൈകുണ്ഠത്തില് തനിക്ക് ഇനി ഒരു നിമിഷം പോലും ഇരിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ഭഗവാനും വൈകുണ്ഠം വിട്ട് ലക്ഷ്മി ദേവിയെ അന്വേഷിച്ചിറങ്ങുകയാണ്. ലക്ഷ്മി ദേവി തന്നോട് പിണങ്ങിപ്പോയിരിക്കുകയാണ്. ആ പിണക്കം മാറാൻ സമയമെടുക്കും എന്ന് മനസ്സിലാക്കുന്ന ഭഗവാൻ വെങ്കടാദ്രി കുന്നുകളില് വരാഹമൂർത്തി പണ്ട് സ്ഥിതി ചെയ്തിരുന്ന വെങ്കടാദ്രി കുന്നുകളിൽ പോയിട്ട് അവിടെ ഒരു പുറ്റിനുള്ളില് ധ്യാനത്തിലിരിക്കുകയാണ്. മഹാലക്ഷ്മിയെ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങനെയെ കഴിയുകയാണ്. അപ്പോൾ ഇതേ സമയം ബ്രഹ്മാവും മഹാദേവനും എങ്ങനെയാണ് നാരായണനെ ഈ സമയത്ത് സഹായിക്കുക, ഭഗവാന്റെ പാദസേവ ചെയ്യണം,
ഭഗവാന് സേവനം ചെയ്യണം എന്നുള്ള തോന്നൽ അവർക്ക് രണ്ടുപേർക്കും ഉണ്ടാവുകയാണ്. അങ്ങനെ സരസ്വതീ ദേവിയുടെയും പാർവതീ ദേവിയുടെയും നിർദ്ദേശപ്രകാരം ബ്രഹ്മാവും മഹാദേവനും ഒരു പശുവിൻ്റെയും ഒരു പശുക്കുട്ടിയുടെയും രൂപം സ്വീകരിക്കുന്നു. വെങ്കടാദ്രി കുന്നുകളിൽ അന്ന് ഭരണം നടത്തിയിരുന്നത് ചോള രാജാക്കന്മാരായിരുന്നു. ചോള രാജാവിന് വലിയൊരു പശുക്കൂട്ടം ഉണ്ടായിരുന്നു. ആ പശുക്കൂട്ടത്തിൽ ഒരു പശുവായിട്ട് അവര് പശുവും പശുവിന്റെ കുട്ടിയുമായിട്ട് ബ്രഹ്മാവും മഹാദേവനും ചെന്ന് ചേരുകയാണ്. കാലിക്കൂട്ടങ്ങളെയും കൊണ്ട് ഇടയന്മാര് വെങ്കടാദ്രി കുന്നുകൾക്ക് മുകളിലാണ് മേയാനായിട്ട് പോകുന്നത്. അവിടെയാണ് ഭഗവാൻ ധ്യാന നിരതനായി പുറ്റിനുള്ളിൽ ഇരിക്കുന്നത്. പശുവിന്റെ വേഷം ധരിച്ച ബ്രഹ്മാവ് മഹാദേവനും കൂടിയിട്ട് നേരെ ആ പുറ്റിന്റെ സമീപത്തേക്ക് പോകും. എന്നിട്ട് പുറ്റിന്റെ ചെറിയൊരു ദ്വാരത്തിലൂടെ എല്ലാ ദിവസവും അദ്ദേഹത്തിന് പാൽ അഭിഷേകം ചെയ്യും. ആ പശുവിന്റെ അകിടിൽ നിന്ന് പാല് ആ ചെറിയ ദ്വാരത്തിലൂടെ പുറ്റിനുള്ളിലേക്ക് പ്രവേശിക്കുകയും അത് ഭഗവാൻ കുടിക്കുകയും ഭഗവാൻ അഭിഷേകമായിട്ട് ആ പാല് മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഇടയന്മാരിൽ ഒരാള് ഇത് ശ്രദ്ധിക്കുകയാണ്. ഈ പശുവിന് മാത്രം പാലില്ല, പാല് കറക്കാനായിട്ട് ഒന്നും കിട്ടുന്നില്ല. മാത്രമല്ല കൂട്ടം തെറ്റിയിട്ട് ആ പശു മാത്രം എങ്ങോട്ടോ പോകുന്നുണ്ട്. അങ്ങനെ ഒരിക്കൽ ഇടയൻ ഈ പശുവിനെ പിന്തുടരുകയാണ്. ആ പശുവും ആ പശുക്കുട്ടിയും നേരെ ഒരു പുറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നതും പശുവിൻ്റെ അകടിൽ നിന്ന് പാല് ധാരധാരയായി പുറ്റിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതും ഈ ഇടയൻ കാണുകയാണ്. അയാൾക്ക് വളരെയധികം കോപം ജനിക്കുകയാണ്. അദ്ദേഹം തൻ്റെ കയ്യിലിരുന്ന ഒരു പരശു, ഒരു കോടാലി ആ പശുവിൻ്റെ നേർക്ക് വലിച്ചെറിയുകയാണ്. ഇത് കാണുന്ന ഭഗവാൻ പശുവിന് ആപത്ത് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ പെട്ടെന്ന് പുറ്റിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഭഗവാന്റെ ആ നെറ്റിയിൽ ആ കോടാലി തട്ടി മുറിയുകയാണ്. ഭഗവാന്റെ നെറ്റിയിൽ സ്പർശിച്ച കോടാലി തിരിച്ച് അതുപോലെ ഒരു ബൂമറാങ് പോലെ തിരിച്ചു പോയിട്ട് ആ ഇടയന്റെ ഹൃദയത്തിൽ തറച്ചിട്ട് ആ ഇടയൻ അപ്പോൾ തന്നെ മരിച്ചു വീഴുകയും ചെയ്യുന്നുണ്ട്. ഇടയൻ മരിച്ചു കിടക്കുന്നത് കണ്ട മറ്റിടയന്മാർക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നു. ആ പുറ്റിനുള്ളിൽ എന്തോ ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നു. അവർ ഈ വിവരം നേരെ ചോളരാജാവിന് അറിയിക്കുകയാണ്. ചോളരാജാവ് തൻ്റെ പരിവാരങ്ങളുമായിട്ട് പടയാളികളുമായിട്ട് നേരെ വരികയാണ്. എന്താണ് അവിടെ സംഭവിച്ചത് എന്നറിയാൻ. അപ്പോൾ ആ മരിച്ചു കിടക്കുന്ന ആ ഇടയനെ കാണുന്നുണ്ട്. അപ്പോൾ പുറ്റിനകത്ത് എന്തോ ഉണ്ട് എന്ന് മനസ്സിലാക്കി അദ്ദേഹം തൻ്റെ അമ്പും വില്ലും എടുക്കുന്നു, വില്ലു കൊലയ്ക്കുന്നു. ആ പുറ്റു നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ വീണ്ടും ഭഗവാൻ അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഭഗവാനെ കാണുമ്പോൾ പേടിച്ച് വറച്ചു നിൽക്കുകയാണ് ചോളരാജാവ്. അദ്ദേഹം പറയും, എന്നെ എൻ്റെ ധ്യാനത്തിന് ഭംഗം വരുത്താൻ ശ്രമിച്ചത് കാരണം നിന്നെ ഞാൻ ശപിക്കാൻ പോവുകയാണ്. നിനക്ക് അടുത്ത ജന്മം ഒരു അസുരനായി ജനിക്കേണ്ടി വരും. ഇത് കേൾക്കുന്നതും രാജാവ് ഭഗവാന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ച് മാപ്പ് പറയുകയാണ്, എനിക്ക് അറിവില്ലാതെ സംഭവിച്ചു പോയതാണ്, എനിക്ക് അറിയില്ലായിരുന്നു, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഭഗവാനെ ക്ഷമിക്കുക, ഞാൻ അങ്ങയുടെ ഒരു ഭക്തൻ കൂടിയാണ്, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് സാഷ്ടാംഗം പ്രണമിച്ച് കരയുന്ന അദ്ദേഹത്തിനോട് സഹതാപം തോന്നുകയാണ് നാരായണന്. അദ്ദേഹം പറയുന്നു, ശരി, നിനക്ക് ഈ ശാപത്തിൽ നിന്ന് എന്തായാലും മോചനം ലഭിക്കും. ഒരു ജന്മത്തിൽ, വരുന്ന ഒരു ജന്മത്തിൽ തന്നെ നീ ആകാശരാജനായി പിറക്കും. അങ്ങനെ നിന്റെ മകളായിട്ട് നീളാദേവി പത്മാവതിയായിട്ട് അവതരിക്കും. അപ്പോൾ നീളാദേവിയെ, പത്മാവതിയെ വിവാഹം കഴിക്കാനായിട്ട് ഞാൻ വരും. എപ്പോഴാണോ അത് സംഭവിക്കുന്നത് അപ്പോൾ നിനക്ക് ശാപമോക്ഷവും ലഭിക്കും. വൈഷ്ണവ സംസ്കാരത്തില് ഭഗവാന് നാരായണന് മൂന്ന് ഭാര്യമാരെ കുറിച്ചിട്ടാണ് പരാമർശിക്കുന്നത്. ഋഗ്വേദത്തിലും നീളാദേവിയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതായത് ഭൂമിദേവി, ശ്രീദേവി, നീളാദേവി, ഇതാണ് ശ്രീമൻ നാരായണൻ വിഷ്ണുവിൻ്റെ മൂന്ന് ഭാര്യമാര്. ഭൂമിദേവി, പിന്നെ മഹാലക്ഷ്മി, അതാണ് ശ്രീദേവി, മൂന്നാമത്തതാണ് നീളാദേവി. ഈ നീളാദേവിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണുള്ളത്. ശ്രീരാമന്റെ സമയത്ത് വേദവതി ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ശ്രീകൃഷ്ണന്റെ സമയത്ത് അത് രാധാറാണിയാണ് എന്ന് പറയപ്പെടുന്നു. വൈഷ്ണവ ദേവിയായിട്ട് അറിയപ്പെടുന്നതും നീളാദേവി തന്നെയാണ്. ഭഗവാന്റെ ഭൂമിയിലെ അവതാര കാലഘട്ടത്തിലൊക്കെയും നാരായണന് ഭാര്യാഭാവത്തിലേക്ക് നീളാദേവിക്ക് വരാൻ സാധിക്കുന്നില്ല. വൈഷ്ണവദേവി ആകുമ്പോഴും വേദവതിയായിട്ടാണെങ്കിലും രാധാറാണിയായിട്ടാണെങ്കിലും ഭഗവാനുമായിട്ടുള്ള സംയോഗം നടക്കുന്നില്ല. അപ്പോൾ ആ ആഗ്രഹ പൂർത്തീകരണമാണ് കലിയുഗത്തിൽ ഭഗവാൻ പത്മാവതിയായിട്ട് നീളാദേവി അവതരിക്കുമ്പോൾ സാധിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ വെങ്കടാദ്രി കുന്നുകളിൽ ഭഗവാൻ വീണ്ടും ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഉചിതമായ സമയം വരുമ്പോൾ ആകാശരാജനായിട്ട് ചോളരാജാവ് വീണ്ടും പുനർജനിക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാന് തോന്നും, സമയമായി, ഭഗവാനും വെങ്കടേശ്വരനായി അവതരിക്കാനുള്ള സമയമായി. ഈ വെങ്കട എന്ന് പറഞ്ഞ അതിനർത്ഥം ഡിസ്ട്രോയർ ഓഫ് സിൻ, അതായത് എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നവൻ, എല്ലാ പ്രശ്നങ്ങളെയും ഇല്ലാതാക്കി തീരുന്നവൻ എന്നർത്ഥമാണ് വെങ്കട എന്നുള്ള പദത്തിൻ്റെ അർത്ഥം. അങ്ങനെ
വെങ്കടേശ്വരനായിട്ട് ഭഗവാൻ കലിയുഗത്തില് അവതരിക്കുകയാണ്. ബകുളാദേവിയുടെ മകനായിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നത്. ഈ ബകുളാദേവിയും ഒരു മഹത്തായ ഒരു ജന്മം, പുനർജന്മമാണ്. അതായത് ശ്രീകൃഷ്ണനായിട്ട് ഭഗവാൻ ദ്വാപരയുഗത്തിൽ അവതരിക്കുമ്പോൾ ഭഗവാന്റെ വളർത്തമ്മയായിരുന്നല്ലോ യശോദാമ്മ. യശോദാമ്മയെ പിരിഞ്ഞിട്ട് ഭഗവാൻ മധുരയിലേക്ക് പോകുന്നു. പിന്നെ വളരെ വർഷങ്ങൾക്ക് ശേഷം സെമന്ത പഞ്ചകത്തിൽ വെച്ചിട്ടാണ് പിന്നെ അമ്മയെ വീണ്ടും കാണുന്നത്. അമ്മയ്ക്ക് അവസാനം മോക്ഷം കൊടുക്കുന്ന സമയത്തും ഭഗവാന്റെ സാന്നിധ്യം യശോദാമ്മയുടെ കൂടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ യശോദാമ്മ ശ്രീകൃഷ്ണനോട് ഒരേ ഒരു കാര്യമാണ് ആവശ്യപ്പെടുന്നത്. എല്ലാ അമ്മമാരുടെ ആഗ്രഹമാണ് മകന്റെ വിവാഹം കാണാൻ സാധിക്കുക എന്നുള്ളത്. എന്നാൽ യശോദാമ്മയുടെ നിർഭാഗ്യം എന്ന് വെച്ചാല് ശ്രീകൃഷ്ണൻ 16,108 സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടും ആ വിവാഹം ഒന്നും കാണാൻ ആ അമ്മയ്ക്ക് സാധിച്ചില്ല. അത്രയും നിർഭാഗ്യവതിയായ അമ്മ. അമ്മയ്ക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, കൃഷ്ണ ആ ഒരു ജന്മം എനിക്ക് തരണം, വീണ്ടും അങ്ങയുടെ അമ്മയായിട്ട് തന്നെ എനിക്ക് പിറക്കണം, എന്നിട്ട് എൻ്റെ മകന്റെ വിവാഹം കാണാൻ അതിനുള്ള ഭാഗ്യം എനിക്ക് നൽകണം. ഇതായിരുന്നു യശോദാമ്മയുടെ അവസാനത്തെ ആഗ്രഹം. ആ ആഗ്രഹം ഭഗവാൻ വെങ്കടേശ്വരനായിട്ട് ജനിച്ചുകൊണ്ട് സാധിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണ് യശോദാമ്മയുടെ പുനർജന്മമായിട്ട് ബകുളാദേവി അവതരിക്കുന്നത്. ശ്രീനിവാസ വെങ്കടേശ്വരൻ അമ്മയായ ബകുളാദേവിയും ഒത്ത് വെങ്കടാദ്രികുന്നുകളിലെ വനത്തിലാണ് വസിക്കുന്നത്. ആ സമയത്ത് ആകാശരാജന്റെ പുത്രിയായ പത്മാവതി തൊഴിമാരൊത്ത് വനത്തിൽ വരികയാണ്, കാനനൊക്കെ കാണാൻ വേണ്ടിയിട്ട്, ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മദയാന പത്മാവതിയെ ആക്രമിക്കാനായി വരികയാണ്. അതീവ സുന്ദരിയാണ് പത്മാവതി, ഐശ്വര്യലക്ഷ്മിയുടെ സ്വരൂപം. വീരശൂര പരാക്രമിയായ അതിസുന്ദരനായ ഒരു ചെറുപ്പക്കാരനായി മാറിക്കഴിഞ്ഞു ശ്രീനിവാസ വെങ്കടേശ്വരൻ. മദയാനയിൽ നിന്ന് പത്മാവതിയെ അദ്ദേഹം രക്ഷിക്കുന്നു. എന്നാൽ പത്മാവതിയെ കാണുന്ന മാത്രയിൽ തന്നെ ആ പൂർവജന്മ കർമ്മ വാസനകൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്, ഇത് ജന്മജന്മാന്തരങ്ങളായി തനിക്ക് വേണ്ടി തപസ്സനുഷ്ഠിക്കുന്ന നിളാദേവിയുടെ സ്വരൂപമാണ് പത്മാവതിയാണ്. അങ്ങനെ കാണുന്ന മാത്രയിൽ തന്നെ അനുരക്തനായി മാറുന്നു. പത്മാവതിയെ വിവാഹം ചെയ്യണമെന്നുള്ള അതിയായ മോഹമുദിക്കുകയാണ് വെങ്കടേശ്വരന്. എന്നാൽ താനാകട്ടെ ഒരു സാധാരണ കാനനവാസിയാണ്, പത്മാവതി രാജകുമാരിയാണ്, ആകാശരാജന്റെ പുത്രിയാണ്. അപ്പോ തോഴിമാരുടനെ തന്നെ പത്മാവതിയെ വെങ്കടേശ്വരൻ നിന്ന് വേർപെടുത്തി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ പോകുന്ന വഴിയിലൊക്കെ പത്മാവതിയും വളരെയധികം ചിന്താധീനയാണ്. അവർക്കും പൂർവ്വവാസനകൾ ഉണ്ടാകുന്നുണ്ട്, ശ്രീനിവാസനോട് അതിയായ ഒരു ആകർഷണം ജനിക്കുന്നുണ്ട്. തിരിച്ച് വീട്ടിലെത്തുന്ന ശ്രീനിവാസ വെങ്കടേശ്വരൻ വളരെ ദുഃഖിതനായും ചിന്താധീനനായും കാണപ്പെടുകയാണ്. ഇത് കാണുന്ന അമ്മയായ ബകുളാദേവിക്ക് അതിയായ സങ്കടം തോന്നുന്നു, മകനെ ഇപ്രകാരം ദുഃഖിച്ചിട്ട് അമ്മ കണ്ടിട്ടില്ല. അങ്ങനെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, എന്താണ് നിനക്ക് പറ്റിയത്, കാര്യം പറയൂ. അങ്ങനെ പറയാണ് അദ്ദേഹം തൻ്റെ ആ പൂർവ്വ ജന്മത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. എനിക്ക് പത്മാവതിയെ വിവാഹം കഴിക്കണം, അത് എൻ്റെ ഈ ജന്മത്തിൻ്റെ ഉദ്ദേശം തന്നെ അത് തന്നെയാണ്. അപ്പം അമ്മ അതിനെന്നെ സഹായിക്കണം. അങ്ങനെ ബകുളാദേവി നേരെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. ഇതേ സമയം തന്നെ രാജകുമാരിക്കും ശ്രീനിവാസനോട് അതിയായ സ്നേഹം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പിരിഞ്ഞിരിക്കുന്നത് മൂലം രാജകുമാരിയും അതീവ ദുഃഖിതയായി മാറുന്നു. വീണ്ടും ശ്രീനിവാസ വെങ്കടേശ്വരനെ കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുകയാണ്. അങ്ങനെ വളരെയധികം വിരഹ ദുഃഖത്തിൽ രാജകുമാരി തൻ്റെ എല്ലാം വേണ്ട, ഇനി ഒന്നും വേണ്ട, ഭഗവാനെ വെങ്കടേശ്വരനെ കാണുക മാത്രം ചെയ്താൽ മതി എന്നുള്ള ഉദ്ദേശത്തിൽ അവർ അണിഞ്ഞൊരുങ്ങുന്നില്ല, ഭക്ഷണം നേരെ കഴിക്കുന്നില്ല. അപ്പോൾ അച്ഛനായ ആകാശരാജൻ മകളോട് വന്ന് ചോദിക്കുകയാണ്, എന്താണ് നിന്റെ ദുഃഖത്തിന് കാരണം. അങ്ങനെ പത്മാവതി തൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം പറയാണ്, ഇങ്ങനെ കാട്ടിൽ വെച്ച് തന്നെ രക്ഷിച്ച ആ അദ്ദേഹത്തെ തന്നെ തനിക്ക് വിവാഹം കഴിക്കണം, അതാണ് തൻ്റെ ആഗ്രഹം എന്ന്. ഇതേ സമയം തന്നെ ബകുളാദേവി കൊട്ടാരത്തിൽ വന്നിട്ട് തൻ്റെ മകന് വേണ്ടി പത്മാവതിയെ നൽകണം, തൻ്റെ മരുമകളായി നൽകണം എന്നുള്ള ആഗ്രഹം ആകാശരാജനോട് ഉന്നയിക്കുകയാണ്. എല്ലാ സമ്പൽ സമൃദ്ധിയുമുള്ള വളരെയധികം ധനവാനായിട്ടുള്ള രാജാവാണ് ആകാശരാജൻ. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു പുത്രിയാണ് പത്മാവതി. അങ്ങനെയുള്ള തൻ്റെ മകളെ കേവല ഒരു വനവാസിയായ വെങ്കടേശ്വരനെ താൻ എങ്ങനെ വിവാഹം കഴിച്ച് നൽകും? അദ്ദേഹം ചിന്താധീനനായി മാറുന്നു. ഈ സംശയ നിവാരണത്തിന് വേണ്ടി ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ് അദ്ദേഹം. തൻ്റെ ഗുരുവായ ബൃഹസ്പതിയോട് സംവദിക്കുകയാണ്. അപ്പോൾ ബൃഹസ്പതി അദ്ദേഹത്തിന് ധ്യാനയോഗത്തിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. ആരാണ് പത്മാവതി, ആരാണ് വെങ്കടേശ്വരൻ, ആരാണ് ബകുളാദേവി, അങ്ങനെ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുകയാണ് ആകാശരാജൻ.
അപ്പോ ആകാശരാജൻ മംഗളാദേവിയെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചിരുത്തുന്നു. എന്നിട്ട് പറയുന്നു, എന്റെ മകളെ വിവാഹം കഴിച്ചു നൽകാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി മംഗളാദേവി തിരിച്ച് വെങ്കടേശ്വരന്റെ അടുത്ത് നിന്നത് പറയുകയാണ്. പക്ഷെ അപ്പോഴും വെങ്കടേശ്വരൻ വളരെയധികം സങ്കടത്തിലാണ്. തന്റെ കൂടെ ഇപ്പോ ലക്ഷ്മി ഇല്ല, ധനമില്ല. അപ്പോ എങ്ങനെയാണ് വിവാഹം നടത്തുക? ഇന്നത്തെ പോലെ അല്ല കേട്ടോ, അന്നത്തെ കാലത്ത് വിവാഹത്തിന്റെ സകല ചെലവുകളും നിർവഹിക്കേണ്ട പുരുഷനാണ്. സ്ത്രീയെ കന്യാ ദാനമായിട്ട് അച്ഛൻ ഒരു പുരുഷനെ ഏൽപ്പിക്കുക മാത്രമേ ചെയ്യുള്ളൂ. പുരുഷനാണ് വിവാഹത്തിന്റെ എല്ലാം ചെലവും നടത്തേണ്ടത്. അപ്പോ വെങ്കടേശ്വരൻ വളരെ ദുഃഖിതനാണ്. ലക്ഷ്മി തന്റെ കൂടെ ഇല്ല, അതുകൊണ്ട് തന്നെ ധനം ഇല്ല. അപ്പോ ധനം കടമെടുക്കാൻ തീരുമാനിക്കുകയാണ്. ദേവന്മാരുടെ ഖജാൻജിയായ കുബേരനിൽ നിന്നാണ് വെങ്കടേശ്വരൻ കടമായിട്ട് ധനം ആവശ്യപ്പെടുന്നത്. ഈ കടം താൻ എങ്ങനെ വീട്ടിൽ തീർക്കും എന്ന് ഭഗവാനോട് ചോദിക്കുകയാണ് കുബേരൻ. അപ്പോ ഭഗവാൻ പറയും, എന്റെ ഭക്തരാലാണ് ഈ കടം വീട്ടിൽ തീർക്കുക. കലിയുഗം അവസാനം വരെ ഈ കടം ഞാൻ എൻ്റെ ഭക്തരിലൂടെ തന്നെ വീട്ടിൽ തീർക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് വെങ്കടേശ്വരന് ഭക്തര് എന്തൊക്കെയാണെന്ന് അറിയാമോ ഭഗവാന് സമർപ്പിക്കുന്നത്? എന്ത് ഭഗവാന് സമർപ്പിച്ചാലും അത് കടത്തിൻ്റെ പലിശയായിട്ട് കുബേരനിലേക്കാണ് പോകുന്നത്. മാത്രമല്ല, തന്നെ കടം വീട്ടാൻ സഹായിക്കുന്ന ഭക്തർക്ക് എല്ലാ അഭീഷ്ടങ്ങളും സാധിപ്പിച്ചു കൊടുക്കും വെങ്കടേശ്വരൻ. ലക്ഷ്മി കൂടെ ഉണ്ടാവാതിരുന്നാൽ നാരായണന് പോലും കടം എടുക്കേണ്ടി വരും. ആ കൈ കഥയിൽ നിന്ന് മഹാലക്ഷ്മിയുടെ പ്രാധാന്യത്തെ കുറിച്ചോട്ടുമാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. 33 ദേവീ ദേവന്മാരും പല വേഷങ്ങളിൽ പല ഭാവങ്ങളിൽ അതിഥികളായി അണിനിരക്കുകയാണ് വെങ്കടേശ്വരന്റെയും പത്മാവതിയുടെയും അതിഗംഭീരമായ അത്യാഡംബരപൂർവമായ വിവാഹം കാണാൻ വേണ്ടി. യശോദാമ്മയുടെ ആ പൂർവജന്മത്തിലെ ആഗ്രഹം സാധിപ്പിക്കുകയാണ് ഭഗവാൻ. മംഗളാദേവി അതീവ സന്തുഷ്ടയാണ്. ഭഗവാനെയും തൻ്റെ മരുമകളായ പത്മാവതി ദേവിയെയും അനുഗ്രഹിക്കുകയാണ് അമ്മ. അങ്ങനെ അത്യാഡംബരപൂർവമായിട്ട് തന്നെ ഭഗവാൻ വെങ്കടേശ്വരൻ പത്മാവതിയെ വിവാഹം കഴിക്കുന്നു. അങ്ങനെ ജന്മജന്മാന്തരങ്ങളായി തനിക്ക് വേണ്ടി തപസ്സനുഷ്ഠിക്കുന്ന വൈഷ്ണവി ദേവിയായിട്ട്, വേദവതിയായിട്ട്, രാധാറാണിയൊക്കെ ആയിട്ട് തന്നിൽ ചേരാൻ വേണ്ടി കൊതിക്കുന്ന നിളാദേവിയെ പത്മാവതി ഭാവത്തിൽ, പത്മാവതി രൂപത്തിൽ ഭഗവാൻ ഭാര്യയായി സ്വീകരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ചെറിയ ആഗ്രഹമെങ്കിലും ഭഗവാനോട് നമ്മൾ പറഞ്ഞിട്ട് അത് സാധിക്കാതിരുന്നാൽ ഈ ജന്മം പാഴായി പോയി, ഈ ജന്മത്തിൽ നടക്കുകയില്ല എന്ന് ആലോചിച്ച് ദുഃഖിക്കേണ്ട. അതിനുള്ളൊരു ഉത്തരം കൂടിയാണ് ഈ വെങ്കടേശ്വര പത്മാവതി വിവാഹം എന്ന് പറയുന്നത്, മംഗളാദേവിയുടെ ജന്മം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ജന്മത്തില് ഭഗവാൻ നിങ്ങളുടെ അഭീഷ്ടം സാധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. അങ്ങനെ ഈ വിവാഹശേഷം തന്റെ അമ്മയായ മംഗളാദേവിയുടെ അടുത്ത് ഭഗവാന്റെ മടിയിൽ തലവെച്ച് മംഗളാദേവി കിടക്കുകയാണ്. അമ്മയുടെ പാദ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഭാര്യയായ പത്മാവതിയും കൂടെ തന്നെയുണ്ട്. ഈ സമയത്ത് നാരദന് നേരെ മഹാലക്ഷ്മി തപസ്സനുഷ്ഠിക്കുന്ന സ്ഥലത്ത് പോവുകയാണ്. എന്നിട്ട് ദേവിയോട് പറയുകയാണ് നാരദര്, അറിഞ്ഞോ, നാരായണൻ വെങ്കടേശ്വരനായി കലിയുഗത്തിൽ അവതരിച്ചിട്ടുണ്ട്. നിളാദേവിയുടെ സ്വരൂപമായ പത്മാവതി ദേവിയോർത്തുള്ള ഭഗവാന്റെ വിവാഹം ഒന്ന് കാണണമായിരുന്നു കേട്ടോ. ആ വിവാഹം കണ്ടിട്ടാണ് ഞാൻ ദാ വന്നിരിക്കുന്നത്. എത്ര ആഡംബരപൂർവമായ വിവാഹമായിരുന്നു അത്! എന്തേ, ലക്ഷ്മീ ദേവിയെ മാത്രം അവിടെ കണ്ടില്ല. ധ്യാനത്തിലിരിക്കുന്ന ലക്ഷ്മീ ദേവി ഇത് കേട്ടതും ഞെട്ടി എണീക്കുകയാണ്. എന്ത്, ഭഗവാൻ വേറെ വിവാഹം കഴിച്ചുവെന്നോ? എന്നെ ഭഗവാൻ മറന്നിട്ട് വേറെ ആളെ വിവാഹം കഴിച്ചുവെന്നോ? സഹിക്കാൻ സാധിക്കുന്നില്ല മഹാലക്ഷ്മിക്ക്. ഉടനെ തന്നെ ചെല്ലുകയാണ് ഭഗവാന്റെ അടുത്തേക്ക്, വെങ്കടേശ്വരന്റെ അടുത്തേക്ക്. എന്നിട്ട് നിളാദേവിയായി, നിളാദേവിയുടെ അവതാരമായിട്ട് നിൽക്കുന്ന പത്മാവതിയെ, പത്മാവതിയെ കണ്ടിട്ട് ദേഷ്യത്തോടുകൂടി ചോദിക്കുകയാണ്, നീ ആരാണ്? ആ, ഇത് എന്റെ ഭർത്താവാണ്, എന്റെ ഭർത്താവിനെ നീ തട്ടിയെടുക്കുകയായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നിളാദേവിയും പത്മാവതി ദേവിയും തമ്മില് കലഹം ഉണ്ടാവുകയാണ്. അപ്പൊ പെട്ടെന്ന് വെങ്കടേശ്വരനും മംഗളാദേവിയും ചാടി എഴുന്നേറ്റിട്ട് രണ്ട് സ്ത്രീകൾ തമ്മില് തല്ലുകൂടുകയാണ്. അപ്പോ പെട്ടെന്ന് ഭഗവാൻ പറയും, രണ്ടുപേരും ഒന്ന് നിർത്തുമോ? ആ, ഒന്ന് ദയവായി നിർത്തുമോ? നിങ്ങൾ രണ്ടുപേരും എൻ്റെ ഭാര്യമാരാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ തുല്യ സ്ഥാനമാണ്, തുല്യ സ്നേഹവും എല്ലാം ഞാൻ തുല്യമായിട്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് തരികയുള്ളൂ. ആ, മഹാലക്ഷ്മിയും ഈ നിളാദേവിയുടെ അവതാരമായ പത്മാവതിയും നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒരുപോലെയാണ്. എന്നിട്ട് ലക്ഷ്മി ദേവിയോട് പറഞ്ഞു കൊടുക്കും, ഇത് മറ്റാരുമല്ല,
ഇത് നീലാദേവിയുടെ അവതാരമായിട്ടുള്ള ജന്മജന്മാന്തരങ്ങളായിട്ട് തന്നെ ഭർത്താവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തപസ്സനുഷ്ഠിക്കുന്ന നീലാദേവിയുടെ അവതാരമാണ് ഈ പത്മാവതി ദേവി. എല്ലാ സത്യങ്ങളും ഭഗവാൻ പറഞ്ഞു കൊടുക്കും, മാത്രമല്ല പറയും, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഒരുപോലെ മാത്രമേ കാണുകയുള്ളൂ, ഒരാൾക്ക് കൂടുതൽ സ്നേഹം ഒരാൾക്ക് കുറച്ച് സ്നേഹമൊന്നും കൊടുക്കില്ല, രണ്ടുപേരും എൻ്റെ ഹൃദയത്തിൻ്റെ രണ്ട് സ്ഥാനങ്ങളിൽ, നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് സ്ഥാനമുണ്ട്, എന്നാൽ അത് തുല്യമായിട്ടുള്ള രണ്ട് സ്ഥാനങ്ങളാണുള്ളത് എന്ന് പറയും. അത്രയും പറഞ്ഞ ശേഷം ഭഗവാൻ ഒരു കൽപ്രതിമയായി മാറുകയാണ്. അപ്പൊ ഇത് കാണുന്നതും ബഹുളാദേവി വളരെ സങ്കടത്തോടു കൂടിയിട്ട് ഭഗവാൻ കൽപ്രതിമയായി മാറുമ്പോൾ ആ കൽപ്രതിമയിലെ വനമാലയായിട്ട് ആ മാലയായിട്ട് ബഹുളാദേവി മാറുന്നു. ഉടനെ തന്നെ കലഹമൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ രണ്ട് ഹൃദയത്തിന്റെ, അതായത് ഭഗവാന്റെ വക്ഷസിന്റെ രണ്ട് ഭാഗങ്ങളിലേക്ക് നീലാദേവിയായ പത്മാവതിയും മഹാലക്ഷ്മിയും പ്രവേശിക്കുന്നു. വലതുഭാഗത്ത് മഹാലക്ഷ്മി പോയിരിക്കുകയാണ്, അതുപോലെ ഇടതുഭാഗത്ത് പത്മാവതി ദേവിയും പോയിരിക്കുകയാണ്. അങ്ങനെയാണ് തിരുപ്പതി ബാലാജി ക്ഷേത്രത്തിലെ ഇന്ന് കാണുന്ന ആ മഹാവിഗ്രഹം അവിടെ സ്വയംഭൂവായിട്ട് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഇതുകൊണ്ടാണ് തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തില് ആ ഭഗവാന്റെ ആ വിഗ്രഹത്തെ കലിയുഗ പ്രത്യക്ഷ ദൈവം എന്നാണ് പറയുന്നത്. അത് വെറും കല്ലല്ല, അത് സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ്, സാക്ഷാൽ ശ്രീമൻ നാരായണൻ ഭഗവാൻ തന്നെയാണ് ശ്രീ വെങ്കടേശ്വരൻ. ഭക്തജന ലക്ഷങ്ങൾ ഒഴുകുന്ന സ്ഥലമാണ് തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം എന്ന് പറയുന്നത്. അവിടെ ഭഗവാന്റെ ആ കടം തീർക്കാൻ വേണ്ടിയിട്ട് ഭക്തജനങ്ങള് പലതും ഭഗവാന് ദാനമായിട്ട് നൽകും. അതെല്ലാം തന്നെ 10 ഇരട്ടിയിലധികമായിട്ട് ഭഗവാൻ തിരിച്ച് ഭക്തർക്ക് നൽകുകയും ചെയ്യും. അങ്ങനെ കലിയുഗത്തില് സർവ അഭീഷ്ട വരദായകനായിട്ട് വൈകുണ്ഠാധിപതിയായ ശ്രീമൻ നാരായണൻ തിരുപ്പതി വെങ്കടാചലപതിയായിട്ട് തിരുമലയില് വിരാജിക്കുകയാണ്. അതിനടുത്ത് തന്നെ തിരുപ്പതിയിൽ തന്നെയാണ് പത്മാവതി ദേവിയുടെ ക്ഷേത്രവും ഉണ്ട്. അപ്പോൾ തിരുപ്പതി ഭഗവാനെ കാണാൻ പോകുന്നവർ ആദ്യം സ്വാമി പുഷ്കരണി തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് വരാഹമൂർത്തിയെ കണ്ട് പ്രണമിച്ച് തിരുപ്പതി ഭഗവാനെ കാണുന്നതോടൊപ്പം പത്മാവതി ദേവിയുടെ ക്ഷേത്രത്തിലും ദർശനം നടത്തണം. ഒരു ഗൃഹസ്ഥാശ്രമി ഏത് വിധമാണോ ജീവിക്കേണ്ടത്, എല്ലാ ഐശ്വര്യങ്ങളോടും സമ്പൽ സമൃദ്ധിയോടും കൂടിയിട്ട്, അങ്ങനെ തന്നെയാണ് ഭഗവാനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ വൈകുണ്ഠത്തിൽ എപ്രകാരമാണോ ശ്രീമൻ നാരായണൻ ഇരിക്കുന്നത്, അതേ പ്രകാരം തന്നെയാണ് തിരുപ്പതിയിൽ വെങ്കടേശ്വരനായിട്ടും ഭഗവാൻ നമുക്ക് ദർശനം നൽകുന്നത്. ഒരു നമ്മുടെ ഈ ഒരു മനുഷ്യ ജന്മത്തിൽ നമ്മൾ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട ഒരിടം തന്നെയാണ് തിരുപ്പതി. അലങ്കാരപ്രിയനായ ജഗത്പതിയായ ചിത്തചോരനായ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അതിപ്രധാനമായിട്ടുള്ള കലിയുഗ അവതാരമായ വെങ്കടേശ്വരൻ്റെ ഈ കഥ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ സാധിച്ചത് എൻ്റെ ജന്മപുണ്യമായിട്ട് നിയോഗമായിട്ട് ഞാനും കരുതുന്നു. എല്ലാവർക്കും തിരുപ്പതി ഭഗവാന്റെയും പത്മാവതി ദേവിയുടെയും എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ കഥ കേൾക്കുന്ന എല്ലാവർക്കും മഹാലക്ഷ്മി അഷ്ട ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. സർവം കൃഷ്ണാർപ്പണമസ്തു. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകാ.